ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഐസ്ക്രീം, വളരെ ഈസിയാക്കി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമിന് റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി ഇതുണ്ടാക്കാനായിട്ട്. സ്ട്രോബെറി വേണം, കുറച്ച് മിൽക്ക് മെയ്ഡ് വേണം. ഇപ്പം രണ്ട് ഐറ്റം കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. 2 കപ്പ് സ്ട്രോബെറി, ഇത് മിനിമം 8 അവേഴ്സ് നമ്മൾ ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ നല്ല ഡീപ് ഫ്രീസ് ആയിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഉള്ളത് 1 കപ്പ് മിൽക്ക് മെയ്ഡ്. അപ്പം നമ്മൾ എത്ര എടുക്കുന്നു അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പം എടുക്കുന്ന മെഷർമെൻറ്റിൻ്റെ പകുതി എടുക്കുക. അപ്പം ഞാൻ 2 കപ്പ് എടുത്തത് കൊണ്ട് 1 കപ്പ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇതിനി ചെയ്യേണ്ടത് ഒന്നുമില്ല, മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കുക. അപ്പം നമുക്ക് ഈ മിൽക്ക് മെയ്ഡും സ്ട്രോബെറിയും കൂടി മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മിൽക്ക് മെയ്ഡും സ്ട്രോബെറിയുടെ മിക്സാണ്. നമ്മൾ ബൗളെടുത്തിട്ടുണ്ട്, ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിന്റെ പൊക്കത്തിലോട്ട് ഇടുവാണ്. ഇപ്പൊ ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് ഇതിന്റെ റാപ്പ് ചെയ്യുവാണ്, നമുക്ക് ക്രിസ്റ്റൽസ് ഒന്നും വരാതെ. ടൈറ്റായിട്ട് അടയ്ക്കണം, അടപ്പാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇനി ഒത്തിരി നേരമൊന്നും വെക്കണ്ട, 3 മണിക്കൂർ വെച്ചാൽ മതി. 3 അവേഴ്സ് ഫ്രീസ് ചെയ്യുക, 3 to 4 അവേഴ്സ്, നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ പോലെ. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പൊ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കറക്റ്റ് ആയിട്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റ് ആയിട്ട് ഈസി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്ട്രോബെറി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിനെ കറക്റ്റ് ഇപ്പം നല്ല മധുരമൊക്കെ ഇപ്പം എനിക്ക് പാകത്തിനാകട്ടോ. അപ്പം ഞങ്ങൾ എടുത്ത ഇപ്പം 2 കപ്പ് എടുത്തപ്പം 1 കപ്പിനേക്കാളും ഒരു കുറച്ച് കുറച്ചാണ് ഞാൻ എടുത്തത് മിൽക്ക് മെയ്ഡ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര, അതായത് മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം മധുരത്തിനനുസരിച്ച്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കിപ്പോൾ കൈ കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് പൈന സ്ട്രോബെറി മാത്രമൊന്നുമല്ല, നമുക്ക് ബനാനയോ മാംഗോയോ എല്ലാ ടൈപ്പ് ഫ്രൂട്ട് നമുക്ക് കിട്ടുന്ന എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.